ചിലർ കൊടുക്കും, ചിലർ കൊടുക്കൂല. പക്ഷെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കൊടുക്കണം. പറയുന്നു മറ്റാരുമല്ല, സോഷ്യൽ മീഡിയയിലെ പുതിയ താരം, നമ്മുടെ കൊണ്ടോട്ടിക്കാരൻ, നാലാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫൈസ്. ഫൈസ് മലപ്പുറം കളക്ടറെ കാണാനെത്തിയിരുന്നു. തൻ്റെ പഞ്ച് ഡയലോഗിന് മലബാർ മിൽമ നൽകിയ സാമ്പത്തിക സഹായത്തിലെ ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാം. മിൽമ നൽകിയ തുകയിലെ ഒരു ഭാഗം എടുത്ത് ഒരു പാവം പെൺകുട്ടിയുടെ കല്യാണത്തിന് ഫൈസ് നൽകിയിരുന്നു. ബാക്കി തുകയും ഫൈസിൻ്റെ വീട്ടുകൾ സ്വരൂപിച്ച തുകയുമെല്ലാം ചേർത്ത് 10,300 രൂപയാണ് ഫൈസ് മലപ്പുറം കളക്ടറെ ഏൽപ്പിച്ചത്. വലിയ സന്തോഷത്തോടുകൂടി, നിറച്ചിരിയോടുകൂടി കളക്ടർ തുക സ്വീകരിച്ചു. ഫൈസ് എന്ന കൊച്ചുമിടുക്കൻ്റെ പതറാത്ത ശബ്ദം തന്നിൽ വലിയ പ്രചോദനം ഉണ്ടാക്കിയതായി കളക്ടർ പറഞ്ഞു. ഈ ഫൈസിൻ്റെ പ്രവർത്തനം നമുക്കെല്ലാം ഒരു മാതൃകയാണ്. ഒരു 4th standard കുട്ടി ഒരു വീഡിയോ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ റെഗുലറായിട്ട് ഡെയിലി നടക്കുന്ന ഒരു വീഡിയോ ആക്കി. പിന്നെ അത് നമുക്കെല്ലാം വളരെ ഒരു മോട്ടിവേഷനാണ്. ഫെയിലിയർ എന്ന് പറയുന്നത് അവസാനമല്ല, അത് ഒരു തുടക്കം മാത്രമേ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പിന്നെ മുന്നോട്ട് പോകാം. അതിൽ അങ്ങനെ ഒരു വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ജീവിതത്തിൽ വളരെ ഏറ്റവും ഒരു അവശ്യമുള്ള പോയിൻ്റ്സാണ് ഫൈസ് ആ വീഡിയോ മുഖം നമുക്കെല്ലാം പഠിപ്പിച്ചത്. ഇൻസ്പിറേഷനും മോട്ടിവേഷനുമാണ്. എസ്പെഷ്യലി നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്ക് 2-3 കുട്ടികൾ വളരെ അവശ്യമില്ലാത്തവരും അനാവശ്യ കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്തിട്ട് നമ്മൾ തന്നെ ഒരു നമുക്കെല്ലാം ഒരു വിഷമം വയ്ക്കുന്ന ഒരു കാര്യമാണ്. ആ സമയത്തിലാണ് ഈ കൊറോണ സമയങ്ങളിൽ ഫൈസിൻ്റെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഒരു വളരെ നല്ല മോട്ടിവേഷൻ ആയിരുന്നു. ഫെയിലിയർ ഈസ് എഗൈൻ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് അതാണ്, ഫെയിലിയർ ഈസ് ജസ്റ്റ് നോട്ട് എൻഡ്, ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻറ്റ്. സോ എല്ലാം ഒരുപാട് ചിത്രങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സോ ഫൈസിൻ്റെ വീഡിയോവും ഫൈസിൻ്റെ പ്രവർത്തനവും വളരെ ഒരു മാതൃകയാണ്. അതുപോലെ തന്നെ ഔ ഹി ക്യാൻ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കിട്ടിയ പൈസ 10,313 അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഔ ഹി ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. മിക്കവാറും പലരും പറയുന്നത് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല, അവിടെ തിരിച്ച് കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ പൈസ പോലുള്ള ഒരു ചെറുപ്പം ഒരു 4 വയസ്സുകാരനാണ് നമ്മൾ പഠിക്കേണ്ട ഇതാണ്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഹി ഈസ് ഫ്രം മൈ ഡിസ്ട്രിക്ട് ആൻഡ് ഐ ആൾസോ അഷ്യൂർ ദാറ്റ് ഈ വാട്ട് എവർ ഹെൽപ്പ് ഹി നീഡ്സ് ഇൻ ഫ്യൂച്ചർ ആൾസോ ഐ വിൽ ബി എക്സ്റ്റെൻഡിങ് മൈ ഫുൾ സപ്പോർട്ട് ഫോർ യു. താങ്ക് യു. ഫൈസ് മലപ്പുറത്തുകാരനാണെങ്കിൽ മറ്റാരെക്കാളും തന്നെ അഭിമാനിക്കുന്നതായും കളക്ടർ പറയുണ്ടായി. എന്തായാലും ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല. ഇനിയിപ്പോൾ റെഡിയായില്ലെങ്കിലും കുഴപ്പമില്ല എന്ന സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഫൈസിൻ്റെ ആ ഡയലോഗ് വലിയ തരംഗമാണ് എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുള്ളത്. പഠിച്ചു വലിയ ആളായി ഒരു വലിയ പോലീസ് ഓഫീസറാകണമെന്നാണ് തൻ്റെ മോഹമെന്ന് കളക്ടറോട് ഫൈസ് പറയുണ്ടായി. ഫൈസിൻ്റെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ പ്രഭാവം കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനോട് ഉപയോഗപ്പെടുത്താൻ കളക്ടർ ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യാനാണ് കളക്ടർ ഫൈസിനോട് ആവശ്യപ്പെട്ടത്. കളക്ടറുടെ ആഗ്രഹം പോലെ ഒരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന് ഉറപ്പു നൽകിയാണ് ഫൈസ് കളക്ടറേറ്റിൽ നിന്ന് മടങ്ങിയത്. സന്തോഷമായിന് കളക്ടറിനെ കണ്ടതിന് ഒരുപാട് നന്ദി. കളക്ടർ എന്താ പറഞ്ഞത്? കളക്ടർ അങ്ങനെ പറഞ്ഞു എത്താ പേര് സ്കൂളൊക്കെ അവിടെ ഒക്കെ ചോദിച്ചൊക്കെ ചെയ്തിന്. ഇല്ല, ഞാൻ ഒച്ചക്ക് പറഞ്ഞു, ഞാൻ ഒച്ചക്ക് ചെയ്തതാ. ദുരിതാശ്വാസ നിധിയിലൊക്കെ വേറെ സഹായങ്ങളൊക്കെ ചെയ്തു കേട്ടല്ലോ, അങ്ങനെ വേറെ ആർക്കെങ്കിലും പൈസ കൊടുത്തോ? ഫൈസിന് സന്തോഷമായപ്പോ എല്ലാരും ഫൈസിനെ കാണാനൊക്കെ വരുന്നുണ്ട്, കുറെ ആളുകളൊക്കെ വരുന്നില്ലേ? എന്താ വിശേഷം വീട്ടില്? വിശേഷങ്ങളൊക്കെ പറയേ, എത്ര ആളുകൾ വരുന്നുണ്ട്, എന്തൊക്കെയാ സന്തോഷം? കൊറേ ആൾക്കാര് വന്നൊക്കെ ചെയ്തിന്. അപ്പൊ വെച്ച് ഒരുപാട് അവരോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്.
കളക്ടർ കണ്ടോ? കളക്ടർ അവനെ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നോ? കളക്ടർ കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കാണുകയാണ് കളക്ടർ. ആ ഇനിയിപ്പോ എന്താ ആഗ്രഹമുള്ളത്? പൈസന് പോലീസ് ആവണമെന്ന് ആഗ്രഹം.